വൺ പീസ് ആനിമയിലെ ഈസ്റ്റ് ബ്ലൂ സാഗയിലുള്ള അഞ്ചാമത്തെ ആർക്കായ ആർലോങ് പാർക്ക് എക്സ്പ്ലനേഷൻ രണ്ടാം ഭാഗത്തിലേക്ക് സ്വാഗതം. ആ വലിയ സീ മോൺസ്റ്ററായ മോമു കരഞ്ഞുകൊണ്ട് ലൂഫിയുടെ ബോട്ട് വലിക്കുകയാണ്. മോമുവിൻ്റെ ശക്തിയിൽ അതിവേഗം തിരകളിൽ കൂടി ചാടിച്ചാടി ബോട്ട് ആർലോങ് പാർക്കിന് നേരെ കുതിച്ചു. ഈ സമയം കൂട്ടാളികൾ ബലത്തിൽ തിരികെ കൊണ്ടുവരുന്ന ആർലോങ് വെറും ഒരു ചെറിയ മനുഷ്യൻ തന്നെ എതിർത്തതിൻ്റെ ദേഷ്യത്തിലായിരുന്നു. അയാൾ അരിശത്തോടെ തിരികെ ആർലോങ് പാർക്കിലേക്ക് നടന്നു. അപ്പോൾ ഉസോപ്പ് തൻ്റെ ജീവന് വേണ്ടി പരക്കം പായുകയായിരുന്നു. ഫിഷ്മാൻ പിറകെയും ഉസോപ്പ് അവരെ ഒഴിവാക്കാൻ ഒളിച്ചിരുന്ന അവന്മാരെ പറ്റിച്ച് അറ്റാക്ക് ചെയ്യുക വരെ ചെയ്തു. പക്ഷേ നോ രക്ഷ. അങ്ങനെ ഓടി ഓടി അവർ ഒരു ക്ലിഫിൽ വന്നു. ക്ലിഫിൻ്റെ അങ്ങേയറ്റത്ത് ഒരു മരം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. എന്തോ ഭാഗ്യത്തിന് അതിന് പിറകിൽ ഒളിച്ച ഉസോപ്പ് രക്ഷപ്പെട്ടു. എന്നാൽ അവൻ ക്ലിഫിൽ നിന്നും താഴെ വീഴും. ക്ലിഫിൻ്റെ അടുത്ത് ഒരു ഫിഷ്മാൻ ആരെയോ കൈകാര്യം ചെയ്യുന്നുണ്ടായിരുന്നു. ഉസോപ്പ് വീണ ശബ്ദം കേട്ട് ഫിഷ്മാൻ അങ്ങോട്ടേക്ക് ചെന്നു. ദുർഭാഗ്യമെന്ന് പറയട്ടെ, ഉസോപ്പിനെ അയാൾ കെണിയിലാക്കി. ആർലോങ് പാർക്കിൽ ലൂഫിയെ നോക്കിയിരുന്ന് സോറോ അടുത്തായിരുന്നു. അപ്പോൾ ഗേറ്റിൻ്റെ പുറത്ത് നിന്ന് ഹാച്ചിയുടെ ശബ്ദം സോറോ കേട്ടു. സോറോ ചെന്ന് ഹാച്ചിയെ കാണും. മണ്ടനായ ഹാച്ചി സോറോ ആർലോങ്ങിൻ്റെ ഗസ്റ്റ് ആണെന്ന് കരുതി സ്വയം പരിചയപ്പെടുത്തി. നീ ഫിഷ്മാൻ ആണോ എന്ന് സോറോ. അതെ, ഞാനൊരു അട്ടിപൊളി ഒക്ടോപ്പസ് ഫിഷ്മാൻ ആണെന്ന് ഹാച്ചി മറുപടി കൊടുത്തു. ആർലോങ് എവിടെയെന്ന് സോറോ ചോദിച്ചപ്പോൾ ആർലോങ് കോക്കോയാഷി വില്ലേജിൽ നീണ്ട മൂക്കുള്ള ഒരുത്തിനെ പിടിക്കാൻ പോയേക്കുവാണെന്ന് പറഞ്ഞു. സോറോയ്ക്ക് അവിടെ പോകണമെന്ന് പറഞ്ഞപ്പോൾ ഉദാരമനസ്കനായ ഹാച്ചി അവനെ കുടത്തിലാക്കി അവിടേക്ക് നീന്തി. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും ആർലോങ് തൻ്റെ താവളത്തിൽ തിരികെ എത്തി. അയാൾ കണ്ടത് തോറ്റുകിടക്കുന്ന ഫിഷ്മനെയാണ്. അയാൾ അരിശത്തിൽ എൻ്റെ സഹോദരങ്ങളോട് ആരാണിത് ചെയ്തതെന്ന് ചോദിച്ച് ഉറക്കെ അലറി. അവിടെ കിടന്ന ബോധമുണ്ടായിരുന്ന ഒരു ഫിഷ്മൻ പറഞ്ഞു, ഇത് ചെയ്തത് റോറോനോവ സോറോയാണ്. പൈരറ്റ് ഹണ്ടറോ? അവസാനം എൻ്റെ തലയെടുക്കാൻ അവൻ ഇവിടെ വരെ വന്നല്ലേ എന്ന് ആർലോങ്. അല്ല, നമ്മൾ തടവിലിട്ടവനായിരുന്നു സോറോ എന്ന് ഫിഷ്മാൻ അവശനായി പറഞ്ഞു. ആർലോങ് ഒന്ന് ഞെട്ടി. അപ്പോഴേക്കും ഉസോപ്പുമായി മറ്റേ ഫിഷ്മാൻ അവിടേക്ക് വന്നു. ഈ സമയം ഹാച്ചി സോറോയെ സുരക്ഷിതമായി കോക്കോയാഷിൽ വില്ലേജിലാക്കിയിട്ട് തിരികെ പോരും. ഉസോപ്പിനെ കൊണ്ടുവന്ന് ആർലോങ്ങിൻ്റെ മുന്നിലിട്ടു ആ ഫിഷ്മാൻ. ആർലോങ് ഭീഷണിയുടെ സ്വരത്തിൽ നീ സോറോയുടെ ആളാണോ എന്ന് ചോദിച്ച് ഉസോപ്പിനെ ചോദ്യം ചെയ്യുകയാണ്. ഉസോപ്പ് ആകപ്പാടെ പേടിച്ചുപോയി. മറ്റൊരു ഫിഷ്മാൻ സോറോയെ കെട്ടിയിട്ടിരുന്ന കയർ നിരീക്ഷിച്ചു. അവനത് നിരീക്ഷിച്ചതിൽ നിന്ന് ചില സംശയങ്ങൾ തോന്നി. ഉസോപ്പിനെ ചോദ്യം ചെയ്യുകയായിരുന്ന ആർലോങ്ങിൻ്റെ അടുത്തേക്ക് വന്നിട്ട് അയാൾ ചോദിക്കും, സോറോ എങ്ങനെയാണ് രക്ഷപ്പെട്ടത്? ഈ കയർ കണ്ടിട്ട് തോന്നുന്നത് ആരോ അവനെ രക്ഷിച്ചതുപോലെയാണ്. അതും ഇവിടെയുള്ള ഒരാൾ തന്നെ. ഇനി നാമി നിന്നെ കൊല്ലാനായി സോറോയുടെ സഹായം ആവശ്യപ്പെട്ടതാണെങ്കിലോ? ശരിയാ, അവൾക്കെന്തോ മാറ്റം ഉണ്ടായിരുന്നു. അവൾ അവനെ രക്ഷിക്കുക വരെ ചെയ്തു. മറ്റൊരു ഫിഷ്മാനും സംശയം പ്രകടിപ്പിച്ചു. നാമി ഇത് ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. ഒന്നുമല്ലേലും ചതിവാണല്ലോ അവളുടെ സ്പെഷ്യാലിറ്റി. ഫിഷ്മന് അവളെ വിശ്വാസമുണ്ടായിരുന്നില്ല. അരിശത്തോടെ നാമി അവിടേക്ക് വന്നു. ഞാൻ വഞ്ചിച്ചെന്നോ? ചുമ്മാ തോരെന്നിങ്ങനെ പറയാതെ. 8 വർഷം മുന്നേ ആർലോങ് പൈററ്റ്സിലെ ഒരു അംഗമായി ഞാൻ സത്യം ചെയ്തതാണ്. ഈ ടാറ്റു ആണ് അതിൻ്റെ തെളിവ്. ആർലോങ് ഒന്ന് ചിരിച്ചു. നീ ദേഷ്യപ്പെട്ടത് സ്വാഭാവികമാണ് നാമി, പക്ഷേ നിന്നെ ഞാൻ ഒരു തരി പോലും സംശയിക്കുന്നില്ല. ഒന്നുമല്ലേലും നീ എൻ്റെ കൂടെ 8 വർഷം ഉണ്ടായിരുന്നതല്ലേ. അവൻ അവളെ വെറുതെ വിട്ടു. എന്നാലും മറ്റു ഫിഷ്മന് ഇപ്പോഴും അവളെ സംശയമായിരുന്നു. നാമിക്ക് പിന്നെയും ദേഷ്യം വന്നു. ആർലോങ്ങും ഞാനും പറഞ്ഞ എഗ്രിമെൻ്റ് പൂർത്തിയാക്കാൻ എനിക്കിനി കുറച്ച് നാളുകൾ കൂടിയേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ എന്തിനിപ്പോൾ ഇവനെ ചതിക്കണം? അത് കേട്ട് ഫിഷ്മാൻ പറഞ്ഞു, 8 കൊല്ലം മുന്നേ 100 ബില്യൺ വെറിക്ക് കോക്കോയാഷി വില്ലേജ് നീ മേടിക്കാമെന്ന് എഗ്രിമെൻറ്റ് ചെയ്തതൊക്കെ ശരി തന്നെ. പക്ഷേ അതിനുവേണ്ടി ഗ്രാമനിവാസികളെയും നിന്റെ മാതാവിനെയും നീ ചതിച്ചു. മാത്രമല്ല, നീ പണത്തിൽ മാത്രമേ വിശ്വസിക്കുന്നുള്ളൂ. നിനക്കെന്തിനാ കോക്കോയാഷി വില്ലേജ് വേണമെന്ന് ഇത്ര നിർബന്ധം? ഞാൻ നിന്റെ മുറിയിൽ നിന്നും കണ്ടെത്തിയതാണിത്. അവനൊരു പേപ്പർ കാണിച്ചു. അത് കണ്ടപ്പോൾ നാമി ഒന്ന് ഞെട്ടി. അത് കോക്കോയാഷി വില്ലേജിൻ്റെ ഒരു മാപ്പായിരുന്നു. ഈ സമയം കോക്കോയാഷി വില്ലേജിലെത്തിയ സോറോ ഉസോപ്പിനെ ആർലോങ്ങിൻ്റെ ആളുകൾ കൊണ്ടുപോയെന്നറിഞ്ഞു. അവൻ പരിഭ്രമിച്ച് ആർലോങ് പാർക്ക് ലക്ഷ്യമാക്കി കുതിച്ചു. ഇത് ട്രഷർ മാപ്പാണോ? ഫിഷ്മാൻ ചോദിച്ചു. കോക്കോയാഷി വില്ലേജാണ് ഇതിൽ കാണിക്കുന്നത്. അവിടെ നിധി വല്ലതും ഉണ്ടോ? നാമിക്ക് ദേഷ്യം വന്നു. അത് നീ അറിയേണ്ട കാര്യമില്ല, ഇതെൻ്റെ പേഴ്സണൽ മാപ്പാണെന്ന് നാമി. പിന്നെ നീ എന്തിനാ ഇത്ര അരിശപ്പെടുന്നതെന്ന് ഫിഷ്മാനും ചോദിച്ചു. അപ്പോഴാണ് ഹാച്ചി അവിടേക്ക് വരുന്നത്. അവൻ അപ്പോഴാണ് തോറ്റ ഫിഷ്മാൻ്റെ ബോഡി കാണുന്നത്. ഇവിടെ എന്താ നടന്നതെന്ന് പരിഭ്രമിച്ച ഹാച്ചി ചോദിച്ചു. ഇത് സോറോയുടെ പണിയാണെന്ന് ആർലോങ് പറഞ്ഞു. നീ എവിടെയായിരുന്നു? നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇത് തടയാമായിരുന്നു. ഹാച്ചിക്കത് കണ്ടിട്ട് ദേഷ്യം വന്നു.
പക്ഷേ അപ്പോൾ മാത്രമാണ് തനിക്ക് പറ്റിയ മണ്ടത്തരം അവൻ മനസ്സിലാക്കുന്നത്. ഹാച്ചി തനിക്ക് അറിയാവുന്നത് മുഴുവൻ ആർലോങ്ങിനോട് പറഞ്ഞു. അപ്പോൾ ഇവിടുന്ന് ധൃതി പിടിച്ചു പോകേണ്ട കാര്യമില്ല എന്ന് ആർലോങ്. അവൻ എന്നെയല്ലേ നോക്കുന്നത്, അവൻ ഇങ്ങോട്ട് തന്നെ വരും. സോറ വന്നാൽ എന്തെങ്കിലും രക്ഷയുണ്ടെന്ന് മനസ്സിലാക്കിയ ഉസോപ്പ് സോറ വരുന്നത് വരെ കുറച്ച് സമയം കളയാൻ തീരുമാനിച്ചു. അവൻ ആരും കാണാതെ കറ്റാരി എടുക്കാൻ തുടങ്ങും. എന്നാൽ നാമി ഇത് കണ്ടു. അവൾ മറുത്തൊന്നും ചിന്തിക്കാതെ ഓടി വന്ന് ഉടനെ തന്നെ കമ്പുകൊണ്ട് അവനെ അടിച്ച് തെറുപ്പിച്ച് കളയും. ഉസോപ്പിന് നല്ല പോലെ നൊന്നു, അവന് ദേഷ്യം വന്നു. ഉസോപ്പ് പരിശത്തോടെ പറയും, നീ എന്നെ നിരാശപ്പെടുത്തി നാമി. നീ ഗോയിങ് മെറി തട്ടിയെടുത്ത് കടന്നു കളഞ്ഞിട്ട് പോലും ലൂഫി നിന്നെ ഒരു തരി പോലും സംശയിച്ചിട്ടില്ല. ഇപ്പോഴും അവൻ നിന്നെ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അങ്ങനത്തെ ഒരാളെ ഒരു കൂസലുമില്ലാതെ പറ്റിക്കാൻ നിനക്ക് എങ്ങനെ തോന്നി? ഞാൻ പണത്തെ മാത്രമേ വിശ്വസിക്കുന്നുള്ളൂ. അതുകൊണ്ട് പറ്റിക്കപ്പെട്ടവന്മാരെല്ലാം മണ്ടന്മാരാണ്. അവളൊരു കത്തിയെടുത്തിട്ട് പറഞ്ഞു, ഞാനിപ്പോൾ തന്നെ ഇവനെയും കൊന്നേക്കാം. അവൾ പറ്റിച്ചതാണെന്ന് വിചാരിച്ച് ഉസോപ്പ് പൊട്ടിച്ചിരിച്ചു. പക്ഷേ നാമിയുടെ നിർവികാരമായ കണ്ണുകൾ കണ്ടപ്പോൾ അവൾ എന്തും ചെയ്യുമെന്ന് ഉസോപ്പിന് മനസ്സിലായി. അവൻ പേടിച്ചുപോയി. ഉസോപ്പ് പെട്ടെന്ന് തന്നെ രക്ഷപ്പെടാനായി സ്മോക്ക് സ്റ്റാർ എന്ന അറ്റാക്ക് പ്രയോഗിച്ചു. അവിടമെല്ലാം പുക പടർന്നു. പക്ഷേ നാമിയെ പറ്റിക്കാൻ അവനായില്ല. രക്ഷപ്പെടാൻ നോക്കിയ ഉസോപ്പിന്റെ മുന്നിൽ നാമി വന്നു നിന്നു. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഉസോപ്പിന്റെ വയറിനിട്ട് അവൾ കുത്തി. ഉസോപ്പിനെ അത് വിശ്വസിക്കാനായില്ല. നാമി, നിനക്കിതെങ്ങനെ ചെയ്യാൻ തോന്നി? ഇതെല്ലാം എൻ്റെ ബിസിനസ്സിന് വേണ്ടിയാണ്. ഇത് മാത്രമാണ് ഏക മാർഗം. ഉസോപ്പ് തൻ്റെ ചോര പുരണ്ട കൈകളിൽ നോക്കി. ഇനി നീ പോയി ചാവ്, കത്തി വലിച്ചൂരിയ നാമി പറഞ്ഞു. ഉസോപ്പ് വെള്ളത്തിലേക്ക് വീണു. ഫിഷ്മാൻ അത് ആഘോഷിച്ചു. ജോണി ഇതെല്ലാം വെളിയിൽ നിന്നും ഒളിച്ചു കാണുന്നുണ്ടായിരുന്നു. അവന് സ്വന്തം കണ്ണുകളെ വിശ്വസിക്കാനായില്ല. നാമി ചേച്ചി ഉസോപ്പ് ചേട്ടയെ കൊന്നു. ഉസോപ്പ് കടലിൻ്റെ ആഴങ്ങളിലേക്ക് താണുപോയി. അത്രയും നേരം നാമിയെ സംശയിച്ച ഫിഷ്മാൻ വന്ന് അവളോട് ക്ഷമ ചോദിക്കും. നീ ഞങ്ങളുടെ സുഹൃത്താണ് നാമി, അവൻ പറഞ്ഞു. സുഹൃത്തോ? നാമിക്ക് ദേഷ്യം വന്നു. എനിക്ക് സുഹൃത്തുക്കൾ ആരുമില്ല. രക്തം പുരണ്ട കൈകൾ കൊണ്ട് അവൾ കത്തി അവന് കൊടുത്തുകൊണ്ട് പറയും, ഞാൻ നിങ്ങളുടെ കൂടെ ചേരാൻ ഒരൊറ്റ കാരണമേ ഉള്ളൂ, കോക്കയാഷി വില്ലേജ് മേടിക്കുക എന്ന കാരണം. അതുകൊണ്ട് ആർലോങ്ങെ, നീ നിന്റെ വാക്ക് പാലിക്കണം. ഞാൻ തന്ന വാക്ക് പാലിക്കാത്തതിലും നല്ലത് മരണമാണെന്ന് ആർലോങ്ങും പറഞ്ഞു. ലൂഫിയും ടീമും ആർലോങ് പാർക്കിന് അടുത്തെത്തിയിരുന്നു. മോമുവിനാണെങ്കിൽ തല കറങ്ങി നശിച്ച അവസ്ഥയിലുമായിരുന്നു. മോമു തല കറങ്ങി കറങ്ങി സൈഡ് വലിയും. നാമി ഒരു മുറിയിൽ പ്രവേശിച്ചു. അവിടെ ധാരാളം ബുക്കുകളും മാപ്പുകളും ഉണ്ടായിരുന്നു. അവൾ ആദ്യമായി ഒരു കുട്ടിയായിരുന്നപ്പോൾ അവിടെ ആർലോങ്ങിനൊപ്പം വന്നത് ഓർത്തു. അവളുടെ കയ്യിൽ ഒരു ബാൻഡേജ് കെട്ടിയിട്ടുണ്ട്. പെട്ടെന്ന് അവിടമെല്ലാം കുലുങ്ങി. മുമികുലുക്കമാണോ? സൈഡ് വലിഞ്ഞു പോയ മോമു നേരെ ചെന്നിടിച്ചത് കടൽ ഭിത്തിയിലായിരുന്നു. ലൂഫിയും ടീമും ബോട്ടും പറന്നുപോയി. ഏ, നമ്മൾ പറക്കുന്ന പോലെ തന്നെ ഉണ്ടല്ലേ എന്ന് ലൂഫി. പറക്കുന്നതല്ലട തെണ്ടി, നമ്മൾ ശരിക്കും പറക്കുവാണെന്ന് സാഞ്ചി. ബോട്ട് പയ്യെ ഒരു കാട്ടിൽ ലാൻഡ് ചെയ്ത് സ്പീഡിൽ നിരങ്ങാൻ തുടങ്ങി. ഈ സമയം സോറോ വഴിതെറ്റി കാട്ടിൻ്റെ നടുക്ക് ഇങ്ങനെ നിൽക്കുവാണ്. സോറോ നോക്കുമ്പോൾ ദേണ്ട ഒരു ബോട്ട് വരുന്നു. ബോട്ടിൽ നിന്ന് സോറോ നിൽക്കുന്നത് ലൂഫിയും കണ്ടു. അത് നിരങ്ങി വന്ന് അവനെ ഇടിച്ചുകൊണ്ട് പോയി പോയി ഒരു ഭിത്തിയിൽ ഇടിച്ച് തകർന്നു. ആർക്കൊന്നും പറ്റിയില്ല, എല്ലാവരും സേഫാണ്. പക്ഷേ സോറോ ധൃതി പിടിച്ചു. ആർലോങ് ഉസോപ്പിനെ പിടിച്ചുകൊണ്ട് പോയടേ, അവനെ കൊല്ലുന്നതിന് മുന്നേ അങ്ങോട്ടേക്ക് പോവാം. പക്ഷേ അങ്ങോട്ടേക്ക് തളർന്ന രീതിയിൽ ജോണി വന്നു. അവൻ പറയും, നിങ്ങൾ വൈകിപ്പോയി, അവൻ മരിച്ചു, നാമിച്ചേച്ചി ഉസോപ്പിനെ കൊന്നു. അവൻ പറഞ്ഞത് ആർക്കും വിശ്വസിക്കാനായില്ല. ജോണി അവിടെ വിറങ്ങലിൽ ചിരിന്നുപോയി. അവൾ ആർലോങ്ങിൻ്റെ പ്രീതി പിടിച്ചുപറ്റി കോക്കയാഷി വില്ലേജിലെ ഏതോ നിധി ഒറ്റയ്ക്ക് സ്വന്തമാക്കാനുള്ള ശ്രമത്തിലാണ്. ഒരു കൂസലുമില്ലാതെ ആളുകളെ കൊല്ലുന്ന ഒരു ഭാന്തിയാണ് അവൾ, ഇത്രയ്ക്ക് ദുഷിച്ച ഒരു സ്ത്രീ. ജോണി അവിശ്വാസത്തോടെ പറഞ്ഞുപോയി. പെട്ടെന്ന് ലൂഫി കാലിപ്പിൽ ജോണിയുടെ കോളർ കയറി പിടിച്ചു. ഇനി ഒരു വാക്കെങ്കിലും അവളെക്കുറിച്ച് മോശമായി പറഞ്ഞാൽ ഞാൻ നിന്നെ ചെവിക്കലടിച്ച് പൊട്ടിക്കുമെന്ന് ലൂഫി പറഞ്ഞു. അവനെന്ത് ചെയ്യാനാ, അവനെ വിടാനെന്ന് സോറോ ലൂഫിയോട് പറഞ്ഞു. ഞാൻ എൻ്റെ ഈ രണ്ട് കണ്ണുകളും കൊണ്ട് കണ്ടതാ, അവൾ ഉസോപ്പിനെ കൊന്നു, ജോണി പിന്നെയും പറഞ്ഞു. ലൂഫി ഉറക്കെ കലിച്ചു പറഞ്ഞു, നാമി ഒരിക്കലും ഉസോപ്പിനെ കൊല്ലില്ല, ഞങ്ങൾ കൂട്ടുകാരാണ്. പെട്ടെന്ന് നാമി അവരുടെ പിറകിൽ പ്രത്യക്ഷപ്പെട്ടു. ആരാ കൂട്ടുകാര്? നാമി ചോദിച്ചു. നിങ്ങളെന്തിനാ ഇവിടെ വന്നത്? നീ എന്തുവായി പറയുന്നത് നാമി? നീ ഞങ്ങളുടെ കൂട്ടുകാരിയല്ലേ, നിന്നെ കൊണ്ടുപോവാൻ വന്നതാണ് ഞങ്ങളെന്ന് ലൂഫി പറഞ്ഞു. എന്നെ ചിരിപ്പിക്കല്ലേ, കൂട്ടുകാരാണ് പോലും. പരസ്പരം സഹകരിക്കുന്ന കുറച്ച് മണ്ണന്മാർ മാത്രമാണ് നിങ്ങൾ. ജോണി പെട്ടെന്ന് ചാടിക്കേറി പറഞ്ഞു, നീ നശിച്ചു പോവും, നീ അവനെ കൊന്നില്ലേ, ഞാൻ നേരിട്ട് കണ്ടതാ. അതിനിപ്പോ എന്താ? നിർവികാരമായ കണ്ണുകളോടെ നാമി പറഞ്ഞു. എന്നാ, നീ എന്നെ കൊന്ന് പ്രതികാരം വീട്ടിക്കൂ. ഇപ്പോൾ എനിക്കിത് മാത്രമേ പറയാനുള്ളൂ. ആർലോങ്ങും കൂട്ടാളികളും റൊറോനോവ സോറോയെയും കൂട്ടരെയും അന്വേഷിച്ച് നടക്കുന്നുണ്ട്. ഇനി നിങ്ങൾ എത്ര ശക്തരാണെങ്കിൽ പോലും അവർക്ക് മുന്നിൽ വെറും അശുക്കളാണ്. ഇനിയും ഇവിടെ കറങ്ങി നടന്നാൽ ഉറപ്പായി നിങ്ങൾ മരിക്കും. എന്നെ ബാധിക്കുന്ന കാര്യമല്ല, എന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. സോറോയ്ക്ക് ദേഷ്യം വന്നു. എന്നാൽ സാഞ്ചി ഒലിപ്പിക്കാനും തുടങ്ങി.
നമിസ്വാൻ, ഇത് ഞാനാ, സാഞ്ചിയ, എന്നെ ഓർമ്മയില്ലേ? സോറോ ചോദിച്ചു, ഉസോപ്പ് എവിടെയെന്ന്. കടലിന്റെ അടിയിലെന്ന് നാമി പറഞ്ഞു. ദേഷ്യം കയറി അവളെ കണ്ടിക്കാനായി സോറോ കുതിച്ചു. സാഞ്ചി സോറോയെ ഉടനെ തന്നെ ചവിട്ടാനും സോറോ അത് ഒഴിഞ്ഞു മാറി. സ്ത്രീകളെ ആക്രമിക്കാൻ നാണമില്ലേ എന്ന് സാഞ്ചി, കാര്യമറിയാതെ ഇടപെടല്ലെന്ന് സോറോയും. രണ്ടും അവിടെ കടന്ന മുട്ടം കരിപ്പ്. ഞാൻ നിങ്ങളുടെ കൂടെ കൂടിയതിന്റെ കാരണം പണം മാത്രമാണ്. നിങ്ങൾ ഷിപ്പെടുത്തോണ്ട് പൊക്കോ, എന്നിട്ട് വേറെ ആരെങ്കിലും നാവിഗേറ്ററെ കണ്ടുപിടിച്ചിട്ട് ഗ്രാൻഡ് ലൈനിൽ പോകുവോ വരുവോ എന്താണേലും ചെയ്തു, ഇവിടെ നിന്ന് പോയി തന്നാൽ മതി. ജോണിക്കും യോസോക്കോനും ഇതൊക്കെ കേട്ടിട്ട് കലിപ്പായി. ലൂഫി പെട്ടെന്ന് പുറകോട്ട് വീണു. ഞാൻ ഉറങ്ങാൻ പോവാണെന്ന് അവൻ പറഞ്ഞു. ഉറങ്ങാനോ? ഈ അവസ്ഥയിലോ? ഈ നടുറോട്ടിൽ കിടന്നു? ജോണിയും യോസോക്കോവും ചോദിച്ചു. എന്താണേലും ഞാൻ ഈ ദ്വീപ് വിട്ട് പോകുന്നില്ല. ഇവിടെ നടക്കുന്ന കാര്യങ്ങളിൽ താല്പര്യവുമില്ല. മാത്രമല്ല എനിക്ക് ഉറക്കവും വരുന്നു. അത്രയും പറഞ്ഞിട്ട് ലൂഫി ഉറങ്ങി. ശരി, നീയൊക്കെ പോയി ചാവ്. അവളവിടുന്ന് ദേഷ്യപ്പെട്ട് ഓടിപ്പോയി. ആ ആൺകുട്ടി നോജിക്കോയുടെ കൈ പിടിച്ച് കടൽ തീരത്തേക്ക് ഓടുകയായിരുന്നു. അവൻ പറഞ്ഞു, നേവിക്കാർ വന്നു. ഗോസയിൽ നിന്നും അതിജീവിച്ച ആരോ നേവിക്കാരെ വിളിച്ചായിരുന്നു. അവർ നമ്മളെ രക്ഷിക്കാൻ വന്നതാണ്. കടൽ തീരത്താണെങ്കിൽ ഒത്തിരി ആൾക്കാർ നേവിക്കപ്പലും നോക്കി നിപ്പുണ്ട്. നേവിക്കാർ ആർലോങ്ങിനെ ആക്രമിക്കാൻ തയ്യാറായി. ആർലോങ് ഈ കാര്യത്തെക്കുറിച്ച് അറിഞ്ഞ് ഒത്തുതീർപ്പാക്കാൻ ഓർഡറിടും. എന്നാൽ നേവിക്കാർ പെട്ടെന്ന് തന്നെ ഒരു പീരങ്കി പൊട്ടിച്ചു. പീരങ്കി കൊണ്ട് ആർലോങ് പാർക്കിന് നേർക്കാണ് വരുന്നത്. അതും ആർലോങ്ങിൻ്റെ നേർക്ക്. അവൻ അത് വളരെ സിമ്പിളായി വാഗുകൊണ്ട് പിടിക്കും. എന്നിട്ട് പീരങ്കി കൊണ്ട് കടിച്ചു പൊട്ടിച്ചു. അത്രയ്ക്ക് ശക്തമായിരുന്നു ആർലോങ്ങിൻ്റെ താടിയും പല്ലും. ചർച്ചയ്ക്കുള്ള ഓർഡർ ക്യാൻസൽ ചെയ്തിട്ട് 3 ഫിഷ്മനെ ആർലോങ് പോരാടാനായി വിട്ടു. നേവി പെട്ടെന്ന് അടുത്ത ആക്രമണത്തിനായി ഒരുങ്ങിയപ്പോൾ ഒരു ഫിഷ്മൻ ചാടി വന്ന് വാട്ടർ ബുള്ളറ്റ് കൊണ്ട് ആക്രമിച്ചു. അവൻ നേവി ക്യാപ്റ്റനെ വരെ ഒരു കൂസലുമില്ലാതെ താഴെയിട്ട് കളഞ്ഞു. മറ്റൊരു ഫിഷ്മൻ കപ്പലിൻ്റെ റഡ്ഡർ ഓടിച്ചുകൊണ്ട് പോയി. അതിനുശേഷം ഫിഷ്മൻ കടലിൽ ഒരു വലിയ ചുഴിയുണ്ടാക്കി. ചലനരഹിതമായ നേവി കപ്പൽ മുക്കിക്കളഞ്ഞു. ഗ്രാമനിവാസികൾക്ക് അവർ കണ്ടത് വിശ്വസിക്കാനായില്ല. രക്ഷപ്പെടാനുള്ള അവസാന പ്രതീക്ഷയും കൈവിട്ട പോലെയായിരുന്നു അത്. അവർ നാമിയുടെ സീ ചാർട്ട് ഉപയോഗിച്ചാണ് ആ ചുഴി ഉണ്ടാക്കിയത്. അവളുടെ സീ ചാർട്ടുകൾ അത്രയ്ക്കും കൃത്യമായിരുന്നു. അതുകൊണ്ടാണ് ആർലോങ് സാമ്രാജ്യം ഉണ്ടാക്കാനായി നാമി അത്യാവശ്യമാണെന്നത് ആർലോങ് പറഞ്ഞു. അപ്പോൾ ഒരു ഫിഷ്മാൻ നാമിയും ആർലോങ്ങും തമ്മിലുള്ള ഡീലിനെക്കുറിച്ച് ചോദിക്കും. എന്നാലും ആർലോങ് പറഞ്ഞത് വാക്ക് പാലിക്കാത്തതിലും നല്ലത് മരണമാണെന്നാണ്. ലൂഫി റോഡിൻ്റെ നടുക്ക് തന്നെ കിടന്നുറങ്ങുകയാണ്. സോറോയും സാഞ്ചയും അവിടെ സൈഡിലിരിപ്പുണ്ട്. ഇതൊക്കെ കണ്ട് ജോണിയും യോസോക്കോനും പേടിയാവും. ഇവിടുന്ന് പോകാമെന്ന് അവന്മാർ പറഞ്ഞു. ഇവിടെ നിൽക്കേണ്ട ഒരാവശ്യമില്ലല്ലോ. പിന്നെന്തിനാ ഇവിടെ നിൽക്കാനുള്ള ആവശ്യമില്ലെന്ന്? ഉണ്ടല്ലോ, അവനിവിടെ നിൽക്കുവാണെന്ന് ലൂഫിയെ ചൂണ്ടി സോറോ പറഞ്ഞു. നിങ്ങൾ ഇനിയും നാമിയോട് ക്രൂവിൽ ചേരാൻ പറയാൻ പോകുവാണോ എന്ന് യോസോക്കു. സോറോ പറഞ്ഞു, അത് ഞാനല്ല തീരുമാനിക്കേണ്ടത്. ഞങ്ങളുടെ നാവിഗേറ്ററായി ആര് വരുമെന്ന് അവനാണ് തീരുമാനിക്കേണ്ടത്. ഗൈഡായിട്ടുള്ള ഞങ്ങളുടെ റോൾ ഇവിടെ കഴിഞ്ഞു. ഞങ്ങൾക്ക് മരിക്കാൻ താല്പര്യമില്ല. ജോണിയും യോസോക്കുവും പറഞ്ഞു. ശരി, സൂക്ഷിച്ചു പോണേ എന്ന് സോറോയും. അവർ ബൈ പറഞ്ഞ് യാത്ര തിരിച്ചു. സാഞ്ചി ഒരു സിഗരറ്റ് കത്തിച്ചു. സോറോ അപ്പുറത്തിരിപ്പുണ്ട്. ലൂഫിയാണെങ്കിൽ മുട്ടൻ ഉറക്കം. നാമിസാൻ എന്തിനാ കരഞ്ഞതെന്ന് സാഞ്ചി സോറോയോട് ചോദിച്ചു. അവൾ കരയുമായിരുന്നുവെന്ന് സോറോ. ആ, അവളുടെ ഉള്ളിൽ. ചിലപ്പോൾ ഉസോപ്പിനെ കൊന്നതിൻ്റെ പശ്ചാത്താപമായിരിക്കാം എന്ന് സോറോ. നീ ശരിക്കും അവനെ അവൾ കൊന്നെന്ന് വിശ്വസിക്കുന്നുണ്ടോ എന്ന് സാഞ്ചി ചോദിച്ചു. സോറോ ഒന്നും പറഞ്ഞില്ല. ഉസോപ്പ് ഓടുകയായിരുന്നു. അവൻ വിചാരിച്ചു അവൾ അത് ചെയ്തപ്പോൾ ഇത് മാത്രമാണ് എൻ്റെ മുന്നിലുള്ള മാർഗമെന്ന് പറഞ്ഞ് നാമി സ്വന്തം കയ്യിലാണ് കുത്തിയത്. അവൾ എന്നെ കുത്തിയതുപോലെ വരുത്തി തീർത്തു. നാമി എന്നെ രക്ഷിച്ചു. ഇനി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓടി രക്ഷപ്പെടാൻ ഞാൻ തയ്യാറല്ല. സോറോയെ കണ്ടുപിടിക്കണം. പെട്ടെന്ന് ദൂരെ അവർ ഇരിക്കുന്നത് ഉസോപ്പ് കണ്ടു. സോറോ പറഞ്ഞു, ഒരാൾ മരിക്കുന്നത് പോലും കാണാൻ ശേഷിയില്ലാത്ത പീറ പെണ്ണാണ് അവൾ. അവളെങ്ങനെ അത് ചെയ്തു? നീ എന്തുവാടാ പറഞ്ഞേ, പീറ പെണ്ണോ? സാഞ്ചിക്ക് കലിപ്പ് വന്നു. ദേഷ്യം കയറിയ സാഞ്ചി സോറോയെ കിക്ക് ചെയ്യാൻ പോയി. സോറോ വാള് കൊണ്ട് തടയാനും ഓടി വന്ന ഉസോപ്പ് ഇതിന്റെ ഇടയിലാണ് കയറിയത്. പാവ ഉസോപ്പ്, ഇവൻ ചത്തില്ലായിരുന്നു. ആ, ഇപ്പൊ ചത്തെന്നാ തോന്നുന്നത്. നോജിക്കോ ടാഞ്ചറിൻ തോട്ടത്തിലൂടെ വീട്ടിലേക്ക് ചെല്ലുകയായിരുന്നു. വീട്ടിൽ പാത്രങ്ങളൊക്കെ എറിഞ്ഞു പൊട്ടിക്കുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. അവൾ വന്നപ്പോൾ കണ്ടത് ഡെസ്കിൽ തല കുനിച്ചിരിക്കുന്ന നാമിയെയാണ്. എന്തെങ്കിലും പ്രശ്നം പറ്റിയോ? നീ എന്തിനാ ദേഷ്യപ്പെടുന്നതെന്ന് നോജിക്കോ ചോദിച്ചു. ദേഷ്യം വരുന്ന കുറച്ച് കാര്യം നടന്നെന്ന് നാമി. അവര് കാരണമാണോ? അവർ ആരാ എന്ന് നോജിക്കോ ചോദിച്ചു. നാമി പെട്ടെന്ന് തല പൊക്കി ചോദിച്ചു, നീ അവരെ കണ്ടായിരുന്നു? ആ, ക്യാപ്റ്റൻ എന്ന് പറയുന്ന ഒരുത്തനെ കണ്ടു. ഒരു നുണയനെ പോലുള്ളവൻ. അവരുടെ കൂടെ യാത്ര ചെയ്തപ്പോൾ നീ സന്തോഷത്തോടെ ചിരിച്ചെന്നൊക്കെയാണല്ലോ ഞാൻ കേട്ടത്. വർഷങ്ങളായി നിന്നെ അങ്ങനെ ഞാൻ കണ്ടിട്ട്. പറ, ആരാണ് അവന്മാർ? നാമി ഒന്നും മിണ്ടിയില്ല. എന്നോട് എന്തും പറയുമെന്ന് നീ സമ്മതിച്ചിട്ടുള്ളതല്ലേ നാമി? പറ, ഞാൻ അവരെക്കുറിച്ച് മറക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ
അവൾ സ്ട്രോഹാറ്റുകളുടെ കൂടെ ഉണ്ടായിരുന്ന നിമിഷങ്ങൾ ഓർത്തു. സത്യം എന്തെന്നാൽ എന്റെ വിധിയെക്കുറിച്ച് കുറച്ചു നേരത്തേക്കാണെങ്കിലും ഞാൻ മറന്നുപോയിരുന്നു. അവൾ സുഹൃത്തുക്കളെക്കുറിച്ച് ലൂഫി പറഞ്ഞ വാക്കുകൾ ഓർത്തു. സോറോയുടെയും ഉസോപ്പിൻ്റെയും കുറച്ച് തീരുമാനങ്ങളെക്കുറിച്ച് ഓർത്തു. സാധ്യമായിരുന്നെങ്കിൽ അവരുടെ കൂടെ എപ്പോഴും ആയിരിക്കാൻ എനിക്ക് തോന്നി. നാമി അവിടെ ഇരുന്ന് ഉറങ്ങിപ്പോയി. ഇവളെ സഹായിക്കാൻ ആരെങ്കിലും ശരിക്കും വന്നല്ലോ, നോജിക്ക ഓർത്തു. സുഹൃത്തുക്കളല്ലേ അവളെ ഏറ്റവും വേദനിപ്പിക്കുന്ന വാക്ക്. ഉസോപ്പ് എല്ലാവരോടുമായിട്ട് പറഞ്ഞു, എനിക്ക് തോന്നുന്നത് നാമിക്ക് ഫിഷ്മൻ പൈലറ്റുകളുടെ കൂടെ കൂടാൻ ഒരു കാരണമുണ്ടെന്നാണ്. നാമിയുടെ കഥ എന്താണെന്ന് നമ്മൾക്ക് ആദ്യം കണ്ടുപിടിക്കണം. അതിൽ കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നോജിക്കോ അവിടേക്ക് വന്നു. നിങ്ങൾ എന്തൊക്കെ തന്നെ ചെയ്താലും ആർലോങ്ങിന്റെ ഭരണം അവസാനിപ്പിക്കാൻ പറ്റില്ല. ആരാണത് പറഞ്ഞതെന്നറിയാൻ അവർ തിരിഞ്ഞു നോക്കി. ഉസോപ്പ് പറഞ്ഞു അത് നാമിയുടെ ചേച്ചിയാണെന്ന്. സാഞ്ചിക്കുള്ളിലെ കോഴി ഉണർന്നു. സോറ ചോദിച്ചു, അതിൽ കാര്യമില്ലെന്ന് പറയുന്നത് കൊണ്ട് നീ എന്താ ഉദ്ദേശിക്കുന്നത്? ഈ ഗ്രാമത്തിലെ കാര്യങ്ങളുമായി നിങ്ങൾ അധികം ഇടപെടേണ്ട. മാത്രമല്ല നാമിയെ വെറുതെ വിട്ടേക്ക്. നിങ്ങൾക്ക് ഞാൻ ഇവിടുത്തെ സാഹചര്യം പറഞ്ഞു തരാം. കേട്ടുകഴിഞ്ഞാൽ നിങ്ങൾക്കിവിടം വിട്ട് പോകണമെന്ന് തോന്നും. ഓക്കെ പറ എന്ന് ഉസോപ്പ്. എനിക്ക് അവളുടെ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് അറിയാൻ ഒരു താല്പര്യമില്ല എന്ന് പറഞ്ഞ് ലൂഫി നടക്കും. നീ എങ്ങോട്ടാ പോകുന്നതെന്ന് ഉസോപ്പ് ചോദിച്ചു. ചുമ്മാ നടക്കാൻ പോകുവാണെന്ന് പറഞ്ഞ് ലൂഫി നടന്നു പോകും. അവൻ ആരാണെന്ന് നോജിക്കോ ചോദിച്ചു. ഓ അവനെ മൈൻഡ് ചെയ്യണ്ട, നിന്റെ കഥ കേട്ടിട്ട് എന്തേലും മാറുമോ എന്നറിയണമല്ലോ എന്ന് പറഞ്ഞ് സോറോ ഒരു മരത്തിൽ ചാരി ഇരുന്ന് ഉറങ്ങി. എന്താണേലും സാഞ്ചിയും ഉസോപ്പും കഥ കേൾക്കാൻ തയ്യാറായി. അപ്പോൾ മറ്റൊരു നേവി ഷിപ്പ് കോക്കോയാഷി വില്ലേജിൽ വന്നു. അതിൽ നിന്നും നേവി ബ്രാഞ്ച് നമ്പർ 16 കേണൽ നെസുമി ഗ്രാമത്തിലെ ആളുകളോട് സംസാരിക്കുകയാണ്. ഈ കേണൽ നെസുമിയാണ് തുടക്കത്തിലെ ആർലോങ്ങിന്റെ കയ്യിൽ നിന്നും കൈക്കൂലി മേടിക്കുന്നത്. ഗെൻസാനെ മുന്നിലേക്ക് വിളിച്ചു നിർത്തി ആദ്യം അവർ ചോദിക്കുന്നത് നാമിയുടെ വീടെവിടെയെന്നാണ്. എന്തിനാണെന്നോർത്ത് നാട്ടുകാർ ആശ്ചര്യപ്പെട്ടു. നോജിക്കോ പറയാൻ ആരംഭിച്ചു. 8 മുന്നേ നടന്ന കാര്യമാണ്. ഞാനും നാമിയും അപ്പോൾ ചെറിയ കുട്ടികൾ. ശാന്തസുന്ദരമായ ടാഞ്ചറീൻ തോട്ടത്തിലൂടെ ഓടി വരുന്ന കുട്ടി നാമിയും നോജിക്കോയും. അപ്പോൾ അവർ ഈ ഗ്രാമത്തിലുണ്ടായിരുന്നു. ഞാനും നാമിയും ഞങ്ങൾ മരിക്കുന്നത് വരെ അവരെ മറക്കില്ല. ആ സ്ത്രീയുടെ പേരാണ് ബെല്ലമീർ.